Hey Siri, everything you want to know about Apple. Hi everyone, this is Abin from Evika. അങ്ങനെ നമ്മുടെ iOS 15 ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായ iOS 15.7 ഇപ്പോൾ ഒഫീഷ്യലി റിലീസ് ഉണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഐഫോൺ 6s മുതൽ 7+ വരെയുള്ള എല്ലാ ഡിവൈസ് യൂസേഴ്സിനുമാണ്. ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ നമ്മളെ ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു OS നമ്മുടെ ഈ പറയുന്ന 14 Pro Max വരെയുള്ള എല്ലാ ഡിവൈസിലും അവൈലബിൾ ആണ്. അതേപോലെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ ചെയ്യാൻ നേരം നമ്മുടെ തൊട്ട് താഴത്തായിട്ട് നമ്മുടെ iOS 16 അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കാണിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷനിലേക്ക് ഡയറക്റ്റായിട്ട്, അതായത് iOS 16 ഡയറക്റ്റായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ അപ്ഡേഷൻ വരുന്നത് 269 MB ഐഫോൺ 7+ അത് പല ഡിവൈസിലും പല സൈസിലായിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ആപ്പിൾ iOS 16 റിലീസ് ചെയ്യുന്നുണ്ട്, watchOS 9 റിലീസ് ചെയ്യുന്നുണ്ട്, macOS 12.6 മോണിറ്റർ റിലീസ് ചെയ്യുന്നുണ്ട്, HomePod OS 16 റിലീസ് ചെയ്യുന്നുണ്ട്, അവസാനമായി TV OS 16 ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു iOS 15.7 വിശേഷങ്ങൾ പറയാൻ തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അപ്പോൾ തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു അപ്ഡേഷൻ്റെ ബിൽഡ് നമ്പർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സിൽ പോയിട്ട് നേരെ ജനറൽ, അവിടെ എബൌട്ട് സെക്ഷനിൽ പോയിട്ട് നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 19H12 എന്ന്, അതായത് നമ്മുടെ ഈ ഒരു 15.7 ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ ഒരു കാണുന്ന ഈ ഒരു നമ്പർ. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ നമുക്കൊരു പുതിയ മോഡൺ ഫോമിൻ്റെ അപ്ഡേഷനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൽ ഏതെങ്കിലും ഒരു കണക്റ്റീവ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ ഇപ്പോഴും നിലനിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ ഫിസിക്കലായിട്ടുള്ള കുറേ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ തന്നെ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, ദിസ് അപ്ഡേറ്റ് പ്രൊവൈഡ്സ് ഇമ്പോർട്ടൻറ്റ് സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആൻഡ് ഇറ്റ്സ് റെക്കമെൻഡഡ് ഫോർ ഓൾ യൂസേഴ്സ് എന്ന്. നമ്മുടെ ഈ ഒരു ഐഫോൺ 6s മുതൽ 7+ വരെയുള്ള എല്ലാ ഡിവൈസിലെ യൂസേഴ്സിനും മസ്റ്റായിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു അപ്ഡേഷനാണ് ഈ ഒരു 15.7 എന്ന് പറയുന്നത്. നമ്മുടെ കഴിഞ്ഞ iOS 15.6.1 കുറേയധികം ബഗുകളെ റിസോൾവ് ചെയ്യാനാണ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ റിലീസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ iOS 15.7 സെക്യൂരിറ്റി അപ്ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ ആപ്പിളിൻ്റെ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് ഈ ഒരു പേജ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ നേരെ താഴത്തേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും iOS 15.7 ആൻഡ് iPadOS 15.7 എന്ന ഓപ്ഷൻ. അത് നമ്മൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന എല്ലാം നമ്മുടെ iOS 15.7 വന്ന സെക്യൂരിറ്റി അപ്ഡേറ്റ്സ് ആണ്. വെബ് കിറ്റ് ഉണ്ട്, അതേപോലെ ഷോർട്ട് കട്ട്സ്, സഫാരി എക്സ്റ്റെൻഷൻ, പിന്നെ സഫാരി, മീഡിയ ലൈബ്രറി, മാപ്സ്, കേർണൽ, പിന്നെ നമുക്ക് പുറത്തേക്ക് പോകുമ്പോൾ കോണ്ടാക്ട്സ്, ഈ പറഞ്ഞ എല്ലാത്തിലും നമുക്ക് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ട്. ഇവിടെ ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്, ആൻഡ് ആപ്പ് മേ ബി ഏബിൾ ടു ബൈപാസ് പ്രൈവസി പ്രിഫറൻസ്. നമ്മുടെ ഈ ഒരു iOS 15.7 എന്ന് പറഞ്ഞ ഈ ഒരു അപ്ഡേഷൻ എല്ലാ യൂസേഴ്സും എന്തുകൊണ്ടും അപ്ഡേറ്റ് ചെയ്യണം എന്ന് പറയുന്നത് ഇതൊക്കെ കൊണ്ടാണ്. നമ്മുടെ ഈ ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് കുറച്ചും കൂടെ സ്ട്രെങ്തൻ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു അപ്ഡേഷൻ ആപ്പിൾ ഇപ്പോൾ ശരിക്കും പുഷ് ചെയ്യുന്നത്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കൊരു ഫിസിക്കൽ ചേഞ്ച് ഈ ഒരു അപ്ഡേഷനിൽ വന്നിട്ടില്ല, പക്ഷേ നമ്മുടെ ഈ ഒരു ഓവറോൾ ഡിവൈസിൻ്റെ പെർഫോമൻസ് കുറച്ചും കൂടെ സ്മൂത്തായിട്ടുണ്ട്. ആ ഒരു പെർഫോമൻസ് നമുക്ക് ശരിക്കും ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്, കാരണം ആ ഒരു ഫ്രെയിമൊക്കെ കറക്റ്റായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഗീക്ക് ബെഞ്ച് സ്കോറിൻ്റെ റിസൾട്ടും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു iOS 15.7 സിംഗിൾ കോർ എന്ന് പറയുമ്പോൾ 733 മൾട്ടി കോർ എന്ന് പറയുമ്പോൾ 1335 ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു സ്മൂത്തായിട്ട്, നല്ല ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു iOS 15.7 അപ്ഡേറ്റിന് ശേഷം എൻ്റെ ഐഫോൺ 7+ എനിക്ക് വലിയ ഹിക്കപ്സ് ഒന്നുമില്ലാതെ പോകുന്നുണ്ട്. പിന്നെ ആപ്ലിക്കേഷൻസൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഓപ്പൺ ആവണമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എനിക്ക് ഈ ഒരു അപ്ഡേഷനിൽ കുറച്ച് സന്തോഷമുണ്ട്. പിന്നെ
ഈയൊരു അപ്ഡേഷനിൽ നമ്മുടെ ബാറ്ററി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ കൂട്ടുകാരോട് എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഒരു OS ഇൻസ്റ്റാൾ ചെയ്ത് അപ്പോൾ തന്നെ നമുക്ക് ഈ പറയുന്ന ബാറ്ററി പെർസെൻറ്റേജ് പറയാൻ പറ്റില്ല. നമ്മൾക്ക് എന്തായാലും ഒരു 1, 2, 3 ദിവസം തറവുലി ഈ ഒരു ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞ് ഈ ഒരു iOS പെർഫോമൻസ്, അതായത് ബാറ്ററിയുടെ ആ ഒരു പെർഫോമൻസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ എനിക്കിപ്പോഴും 82% തന്നെയാണ് എൻ്റെ ഈ iPhone 7 Plus ഇപ്പോഴും നിലനിൽക്കുന്നത്. പിന്നീട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഐഫോൺ ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞതിന് ശേഷം ചൂടാവുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട്, നമ്മുടെ ബാറ്ററി കോമ്പോണൻ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാംത്ത് ആണ് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ യൂഷ്വൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ചെറിയ വാംത്ത് മാത്രമാണ് എനിക്കിപ്പോഴും യൂസ് ചെയ്യുന്നത്. ക്യാമറ മൊജ്യൂളിൻ്റെ ഭാഗത്തൊന്നുമായിട്ട് എനിക്കൊരു ചൂടും ഫീൽ ചെയ്യുന്നില്ല. ഈ ഒരു ബാറ്ററി കോമ്പോണൻ്റിൻ്റെ ഈ ഒരു ഏരിയയിൽ മാത്രം ചെറിയൊരു ചൂട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഈ പറഞ്ഞ iOS 15.7 നമുക്ക് വലുതായിട്ട് ഇനി ഒന്നും പറയാനില്ല. നമ്മുടെ ഈ ഒരു iOS 15 ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്നത് സെക്യൂരിറ്റി അപ്ഡേറ്റിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ iOS 15.7 ഏറ്റവും പുതിയ അപ്ഡേഷൻസും ന്യൂസും എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ iOS 15 ഏറ്റവും അവസാനത്തെ ഒരു അപ്ഡേഷനാണ്. ഇനി ഏതെങ്കിലും ഒരു ഫെർദർ അപ്ഡേഷൻ വരുന്നെങ്കിൽ ആപ്പിൾ എന്തെങ്കിലും സെക്യൂരിറ്റിയും അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു പാച്ചായിട്ട് മാത്രമായിരിക്കും ഇനി iOS 15 ഒരു അപ്ഡേഷൻസ് കൊണ്ടുവരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുള്ളാന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ തന്നെയായിരിക്കും. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരികയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം തന്നെ നമ്മുടെ ടെലിഗ്രാം ആപ്പിൾ കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളെ പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് വരുന്ന ഓരോ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും ന്യൂസും വാൾപേപ്പേഴ്സും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. അതല്ല, നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ തൊട്ട് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റാഗ്രാം ടു. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾഡ് വീഡിയോ. ദിസ് ഈസ് യുവർ അബിൻ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.